ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജനേഴ്സ് കിച്ചൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി തിരണ്ടി ഫ്രൈ ആണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട്, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. തിരണ്ടി ഞാനിപ്പോൾ കറിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തില്ലേ, അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇത് ഏകദേശം 1 കിലോയോളമുണ്ട്. ഇനി ഇതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും മിക്സാക്കി എടുത്തതാണേ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സാക്കിയതാണേത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/2 ലെമൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്ത ശേഷം നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തിരണ്ടിയുടെ പീസിലൊക്കെ മസാല നല്ലപോലെ പുരളുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ തിരണ്ടി മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാലയൊക്കെ നല്ലപോലെ പിടിക്കാനായിട്ട് 1-20 മിനിറ്റ് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാനിത് മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പീസസിലൊക്കെ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് 1 പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ആകുമ്പോൾ നല്ലൊരു മണവും പ്രത്യേക ടേസ്റ്റാണ്. കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന തിരണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിതിനു മുൻപ് തേങ്ങ വറുത്തരച്ച് വെച്ച തിരണ്ടിക്കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 1 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മറുഭാഗം കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ തിരണ്ടിയുടെ എല്ലാ ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. താങ്ക് യു.